ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെയും അതിൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസതിൻ്റെയും പ്രഹരശേഷി ലബനൻ എന്ന രാജ്യവും ആ രാജ്യത്ത് തമ്പടിച്ചിരിക്കുന്ന ഹിസ്ബുള്ള എന്ന ഷിയ മിലിറ്റൻറ് സംഘടനയും തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ പേജറുകൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രംഗപ്രവേശനം ചെയ്യുകയും വാർത്താവിനിമയ ഉപാധിയായി മൊബൈൽ ഫോൺ യുഗത്തിലേക്ക് ലോകം കടക്കുന്നതിന് മുൻപ് വൺ വേ കമ്മ്യൂണിക്കേഷൻ അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്ത ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അതിനു വേണ്ടി രൂപകൽപ്പന ചെയ്യുകയും പിന്നീട് ടൂ വേജ് മെസ്സേജ് സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്ത പേജറുകൾ ലോകം ഉപേക്ഷിച്ചിട്ട് രണ്ടര പതിറ്റാണ്ടെങ്കിലുമായി പക്ഷേ ഇപ്പോഴും ചില തീവ്രവാദ സംഘടനകൾ ഭീകര സംഘടനകൾ പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ പേജറിൻ്റെ ഉപയോഗത്തിൻ്റെ അവരുടെ ഉപയോഗത്തിൻ്റെ കാരണം ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സിഗ്നലുകൾ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് അതുകൊണ്ട് വലിയൊരു കൺസൈൻമെൻറ് പേജറുകൾ തീവ്രവാദികൾ പലയിടത്തു നിന്നായി ഇറക്കുമതി ചെയ്യാറുണ്ട് ഇപ്പോൾ അത് ഉത്പാദിപ്പിക്കുന്ന അപൂർഡും ചില രാജ്യങ്ങളിൽ ഒന്ന് തൈവാനാണ് ചൈനീസ് തായ്പേയ് അപ്പം തൈവാനിൽ നിന്നും ഹിസ്ബുള്ള അയ്യായിരത്തിൽ പരം പേജറുകൾ ഇറക്കുമതി ചെയ്ത ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും അയ്യായിരത്തിൽ പരം പേജറുകൾ ഇറക്കുമതി ചെയ്തതായി ഇസ്രയേലിന് വിവരം ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ ആ പേജറുകളുടെ മാനുഫാക്ചറിങ് ഘട്ടത്തിൽ തന്നെ ചില എക്സ്പ്ലോസീവുകൾ പ്ലാന്റ് ചെയ്യാൻ ഗൂഢപദ്ധതി ഒരുക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ പേജറുകൾ ലബനിലെത്തി ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ എല്ലാ ഹിസ്ബുള്ള അംഗങ്ങളുടെയും ഫൈറ്റേഴ്സിൻ്റെയും കൈവശം ഈ പേജറുകൾ എത്തുകയാണ് ആ പേജറുകൾ വളരെ നാടകീയമായി കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിക്കുകയാണ് ഒരേ സമയത്തെ ഒരു വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ പെയ്ജറുകളെല്ലാം കൂടി പൊട്ടിത്തെറിക്കുകയാണ് ഒൻപത് മരണം ഇരുന്നൂറിലധികം പേര് ഗുരുതരാവസ്ഥയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ചെലവാനം പേരെ പരിക്കുകളേറ്റ് ആശുപത്രികളിൽ കഴിയുന്നു അത് ലബനനിൽ മാത്രം ഒതുങ്ങിയില്ല സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിലും പേജർ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ വരുമ്പോൾ സംശയത്തിൻ്റെ മുന നീങ്ങുന്നത് മൊസാദിലേക്ക് തന്നെയാണ് ഇസ്രയേലി ചാരസംഘടനയായ സീക്രട്ട് സർവീസായ മൊസാദിലേക്ക് സംശയങ്ങൾ നീങ്ങുന്നു അതിനുള്ള കാരണം ലബനൻ്റെ തെക്ക് ഭാഗത്ത് തമ്പടിച്ച ഹിസ്ബുള്ള ഈ ഹമാസുമായി ഇസ്രയേലിൽ പോരാട്ടം തുടങ്ങിയതിൽ പിന്നെ ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് നിരന്തരമായി റോക്കറ്റ് മിസൈൽ വർഷം നടത്തുകയാണ് ഇപ്പം ഇസ്രയേലിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ വടക്കൻ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണല്ലോ ലബനൻ ഇപ്പം തെക്ക് ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ള പായിക്കുന്ന റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ വലിയ തോതിൽ ബാധിക്കുകയും ഇസ്രയേലിൻ്റെ പൗരന്മാരെ അവിടുന്ന് വലിയ തോതിൽ ഒഴിപ്പിക്കുകയും ചെയ്തു ആ പൗരന്മാരെ പുനഃസ്ഥാപിക്കും തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഇസ്രായേലി നേതൃത്വത്തിൽ നിന്നുണ്ടായി അതിന് തൊട്ടു പുറകെ നടന്ന ഈ പേജർ ആക്രമണം ഇത് വളരെ വളരെ വ്യത്യസ്തമായ നാളിതുവരെ കേട്ടിട്ടില്ലാത്ത സങ്കല്പിക്കാൻ പോലും ആവാത്ത രീതിയിലുള്ള ഒരു നീക്കം ചടുലമായ നീക്കം നടത്തി ആരോ നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല മൊസ്ലദ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ചത്തത് കിജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നറിയാൻ പാഴൂർ വരെ പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് എല്ലാ കണ്ണുകളും ഇസ്രായേൽ ചാര സംഘടനയായ മൊസ്ലദിനെതിരെ നീങ്ങുന്നത് ഇനി മൊസ്ലദിൻ്റെ ഓപ്പറേഷൻസ് ക്ലാൻറ്റസ്റ്റൈൻ ഓപ്പറേഷൻസിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട് നമുക്കറിയാം വളരെ ചെറിയൊരു രാജ്യം കേരളത്തേക്കാൾ ചെറിയ ഭൂപ്രദേശം കേരളത്തേക്കാൾ ചെറിയ ജനസംഖ്യ ഉള്ള ആ ഒരു ചെറിയ രാജ്യം ശത്ര രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾ അതിശക്തരായ അറബ് രാജ്യങ്ങളുടെ മധ്യത്തിൽ അവരോട് മുട്ടം വെട്ടി ഇത്രയും കാലം നിൽക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള തന്ത്രപരമായ ഓപ്പറേഷൻസും ഇൻ്റലിജൻസ് ഇൻപുട്ടുകളും തന്നെയാണ് അത് മാത്രമല്ല അമേരിക്ക എന്ന വലിയേട്ടൻ്റെ സൗഹൃദം വലിയേറ്റനുമായുള്ള ഒരു ഇരിപ്പ് വശം എപ്പോഴും സഹായത്തിന് എത്തിക്കൊള്ളും അമേരിക്ക എന്ന ഇസ്രയേലിൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ സ്ഥിതിഗതികൾ സങ്കീർണമാകാനുള്ള കാരണം ഇറാൻ അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രയേലിനോട് അബ്രഹാമിക കരാറുകളുടെ തണലിൽ സന്ധി പ്രഖ്യാപിച്ചു പോയപ്പോൾ അവിടെ ഹമാസ് ഒറ്റപ്പെട്ടു ഇസ്രായേലിനെതിരെ പൊരുതി നിന്ന പലസ്തീനിയൻ തീവ്ര സംഘടനയായ ഗാസയിലുള്ള ഹമാസ് മാത്രമായി ഒറ്റപ്പെട്ടു അങ്ങനെയാണ് ഹമാദ് ഇസ്രയേലിൻ്റെ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തുകയും അതിനുശേഷം നരഹത്യ തന്നെ ഇസ്രയേൽ അഴിച്ചുവിട്ട കിരാതമായ ഭീകരമായ ആക്രമണം ആക്രമണത്തിൽ നാൽപ്പത്തി ഒരായിരത്തിൽ പരം നിസ്സഹായരാണ് അവിടെ ഗാസ എന്ന മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഗാസായിൽ നാളിതുവരെ പിടിഞ്ഞു മരിച്ചത് അപ്പോൾ ഇവിടെ യുദ്ധം ഇപ്പോഴും നടക്കുകയാണ് അവിടെ ഇറാൻ്റെ പിന്തുണ ഹിസ്ബുളായി ലെബനനിലെ ഹിസ്ബുള്ളായിക്ക് മാത്രമല്ല യമനിലെ ഹൂതികൾക്കും അതുപോലെ ഡമാസ്കസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിറിയയിലെ ഷിയ മിലിറ്റൻറ്റുകൾക്കും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെയാണ് ഹമാസിന് ആളുമർത്ഥവും നൽകി ടെക്നോളജിയും ആയുധങ്ങളും എല്ലാം നൽകി സഹായിക്കുന്നത് ഇറാനാണ് അപ്പം ഇറാൻ ഈ പടച്ചുവിടുന്ന ഇറാൻ രൂപീകരിച്ച ഇസ്രയേലിനെ എതിർക്കുന്ന അച്ചുതണ്ടിൻ്റെ നിർണായക കണ്ണിയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ജനറൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതാവ് ഹിസ്ബുള്ളായുടെ തലവനായ ഹസൻ നസറുള്ള അദ്ദേഹം ഇസ്രായേലിനെതിരെ അതി തീവ്രമായ പ്രസ്താവനകളാണ് നടത്തുന്നത് അതുമാത്രമല്ല പ്രസ്താവനകൾക്ക് പുറമെ ആക്രമണങ്ങളും നടത്തുന്നു ഇറാൻ രംഗത്ത് വരാതെ ഈ ഹിസ്ബുള്ള പോലെയുള്ള ഹൂദികൾ പോലെയുള്ള പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ അവരുടെ തട്ടകത്തിൽ ചെന്ന് അവരെ അപ്രതീക്ഷിതമായി അവരെ ബാക്ക്ഫുട്ടിലാക്കുന്ന ഇസ്രയേലിൻ്റെ ആക്രമണമാണ് ഈ പേജർ ആക്രമണത്തിലൂടെ ഉരുത്തിരിയുന്നത് ഇപ്പോൾ ഇത് നൽകുന്ന ലോകത്തിന് നൽകുന്ന സൂചന എന്താണ് നമ്മുടെ മൊബൈൽ ഫോൺ ഡിവൈസസ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊന്നും തന്നെ സേഫല്ല എന്നാണ് അത് ടാമ്പർ ചെയ്യാനൊക്കെ ഒന്നുകിൽ ഉൽപ്പാദന ഘട്ടത്തിൽ തന്നെ ഹാർഡ്വെയറിൽ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാം അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാനുള്ള സാധ്യതയില്ല കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതുകൊണ്ട് അതേസമയം സോഫ്റ്റ്വെയറിൽ വരുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതിയ കോഡുകൾ അതിലേക്ക് സന്ദേശമായി അയക്കാൻ തക്കുന്ന തക്ക ഡിവൈസസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോഡാണ് ഒരു രഹസ്യ കോഡ് വന്നപ്പോഴാണ് ഒരേ സമയം അയ്യായിരത്തിലധികം പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ഇന്ന് ലെബനനിലെ ഹിസ്ബുള്ളക്ക് മാത്രമാണ് സംഭവിച്ചതെങ്കിൽ നാളെ ലോകത്തെ ഏത് മൊബൈൽ ഉപയോക്താക്കൾക്കും ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ലോകത്തെ സുരക്ഷാ സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വെളിവാക്കുന്ന സംഭവമാണ് ഇത് എന്നിരുന്നാലും ഇസ്രയേല് ആ ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ തീവ്രമായി വളരെ ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്